എല്ലാ മെഡിക്കൽ കോളേജുകളും പൂട്ടേണ്ടി വരും. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വയം രോഗനിർണയം നടത്തി നിങ്ങളെ സ്വയം ചികിത്സിക്കും. കാരണം ഇതതിനുള്ള സമയമാണ്. യുവ ഡോക്ടർമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ലക്ഷണങ്ങൾക്ക് അപ്പുറം കാര്യങ്ങളെ എങ്ങനെ കാണാമെന്നാണ്. നിങ്ങൾക്കുള്ളിലെ ഗഹനമായ ബുദ്ധി പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ആയുർവേദ ചികിത്സാ രീതികൾ കുറഞ്ഞും വരുന്നു. നമുക്ക് എങ്ങനെയാണ് ആയുർവേദ അലോപ്പതി ചികിത്സാ രീതികളുടെ ഒരു കൃത്യമായ സന്തുലനം സൃഷ്ടിക്കാനാവുക? ആയുർവേദവും സിദ്ധയും പ്രകൃതി ചികിത്സയും വളരുകയാണ് പടിഞ്ഞാറെ ദേശത്ത്, പ്രത്യേകിച്ചും യൂറോപ്പിൽ വളരെ വലിയ രീതിയിൽ. ഇന്ത്യയിൽ തീർച്ചയായും ഇത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ അംഗീകരിച്ചാലേ നമുക്കിത് ഉപയോഗിക്കാനാവൂ. അവരുടെ അംഗീകാരമില്ലാതെ നമുക്ക് പറ്റില്ല. എന്നാൽ നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം. അലോപ്പതിയും പിന്നെ മറ്റ് ഇന്ത്യൻ ചികിത്സാ രീതികളും തമ്മിൽ ഇപ്പോൾ ആയുർവേദ ഡോക്ടറും നിങ്ങളെപ്പോലെ 4-5 വർഷത്തേക്ക് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവർ അവിടെ പഠിക്കുന്നത് ഗുണനിലവാരം കുറഞ്ഞ വൈദ്യമാണ്, വേണ്ടത്ര തിരിച്ചറിവില്ലാതെയുമാണ്. ഒരു ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾ 4 വർഷ പഠനത്തിന് പോകുന്നതിലല്ല കാര്യം. സ്വന്തം ജീവിതം അയാൾ അതിനായി സമർപ്പിക്കണം, അല്ലെങ്കിൽ അത് സംഭവിക്കില്ല. പരമ്പരാഗതമായി ചെറുപ്പം മുതലേ ഔഷധ സസ്യങ്ങളെയും രോഗികളെയും നാഡിമിടുപ്പും ഇതും അതുമെല്ലാം തൊട്ടറിയും. ഇങ്ങനെ ഒരു അവബോധം വളർത്തിയെടുക്കും. അതായത് ശരീരത്തിൽ അപ്പോൾ കാണുന്ന ലക്ഷണങ്ങളെ മാത്രം കണക്കിലെടുത്തല്ല ചികിത്സ. ശരീര താപനില നോക്കി ഇതാണ് രോഗമെന്ന് കണക്കാക്കില്ല. നമ്മൾ ആ ലക്ഷണമല്ല നോക്കുക. നമ്മൾ ശരീരത്തിലേക്ക് വളരെ വളരെ ആഴത്തിലേക്ക് നോക്കി ശരി തെറ്റുകൾ കൃത്യമായി തിരിച്ചറിയുവാൻ നമ്മൾ പഠിക്കുന്നു. ഇത് മറ്റൊരു തരത്തിലുള്ള സമീപനത്തിലൂടെയേ സാധ്യമാകൂ. അത്തരം സമീപനം ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. നമ്മൾ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഞാനിത്ര ചെയ്താൽ എനിക്ക് ഈ ജോലി കിട്ടണം, അല്ലെങ്കിൽ ലോകത്തിൽ എനിക്ക് ഇന്ന സ്ഥാനം കിട്ടണം. ഈ ചിന്ത കൊണ്ട് ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങൾ നന്നായി പ്രവർത്തിക്കില്ല. നിങ്ങളിത് കേട്ടിരിക്കും, ഒരേ മരുന്ന് ആയുർവേദത്തിലും സിദ്ധയിലും ഒരു വൈദ്യൻ കൊടുത്താൽ അതേ മരുന്ന് ഒരാൾക്കത് വളരെ നന്നായി ഫലിക്കും, അടുത്തയാൾ കൊടുത്ത മരുന്ന് നന്നായി ഫലിക്കുകയില്ല. കാരണം മരുന്ന് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കൊടുക്കുന്നയാൾ. കാരണം മരുന്നിലെ രാസസംയോഗം കൊണ്ട് മാത്രമല്ല അത് പ്രവർത്തിക്കുന്നത്. അലോപ്പതി സമ്പ്രദായം പൂർണ്ണമായും രാസസംയോഗത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതാണ്. എന്തായാലും ഒരപകടമുണ്ട്. അടുത്ത 25 വർഷത്തിൽ എല്ലാ മെഡിക്കൽ കോളേജുകളും പൂട്ടേണ്ടി വരും. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വയം രോഗനിർണയം നടത്തി നിങ്ങളെ സ്വയം ചികിത്സിക്കും. ശസ്ത്രക്രിയകൾ നടക്കുന്നു ഇപ്പോൾ, യന്ത്ര ശസ്ത്രക്രിയകളെല്ലാം നടക്കുന്നുണ്ട്. എന്നാലും മനുഷ്യരുടെ ആവശ്യമുണ്ട്, കാരണം യന്ത്രങ്ങൾ നവീകരിക്കേണ്ടി വരും. എന്നാൽ ഒരു 25 വർഷത്തിൽ ഇപ്പോൾ പോലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എനിക്ക് ഡോക്ടർമാരെ അറിയാം. എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു ഡോക്ടറെ ഞാൻ കണ്ടു. അയാൾക്കൊരു പഴയ ബ്ലാക്ക്ബെറി ഫോണുണ്ട്, ആദ്യകാലത്ത് ഇറങ്ങിയത്, വളരെ കട്ടിയുള്ള, നല്ല ശേഷിയുള്ള. ഏത് രോഗി അയാളുടെ അടുത്ത് വന്നാലും അയാൾ അതെടുത്ത് നോക്കുന്നു, അയാളുടെ ബ്ലാക്ക്ബെറി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഫോണിൽ നോക്കി ആൾക്കാരെ ചികിത്സിക്കുന്നത്? അല്ല സദ്ഗുരു, എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഇവിടെയാണ് ഉള്ളത്, ഈ ഫോണിൽ. ഞാനത് നോക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ, ഫോണിനും ഇന്ന് അത്രയ്ക്ക് മിടുക്കുണ്ട്, അത് സ്വയം പറയും. നിങ്ങൾ രോഗലക്ഷണങ്ങൾ പറഞ്ഞാൽ അലക്സയോട്, അവൾ പറഞ്ഞു തരും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അതിനാൽ ഇത്തരത്തിലുള്ള ലക്ഷണം നോക്കിയുള്ള ചികിത്സാരീതി കുറച്ച് കഴിയുമ്പോൾ അപ്രസക്തമാകും. എന്തെന്നാൽ നിങ്ങൾ വിവരം ശേഖരിച്ച് ക്രമീകരിച്ചിട്ട് ഉത്തരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യം യന്ത്രങ്ങൾ മനുഷ്യരെക്കാൾ മെച്ചമായി ചെയ്യും. എന്തെന്നാൽ അതിന് വേഗത്തിൽ നന്നായും ഒന്നും വിട്ടുപോകാതെയും വിവരങ്ങൾ കൈകാര്യം ചെയ്യാനാവും. അപ്പോൾ ഇപ്പോൾ വരുന്ന യുവ ഡോക്ടർമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് രോഗലക്ഷണങ്ങൾക്കപ്പുറം ചികിത്സയെ നോക്കിക്കാണാൻ പ്രാപ്തരാകേണ്ടതിലാണ്. ഇവിടെയാണ് ആയുർവേദത്തിൻ്റെയും സിദ്ധയുടെയും പ്രാധാന്യം. ഒരു യോഗി ഉണ്ടായിരുന്നു, കുറച്ചുകാലം ഞാൻ സേവനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈദ്യ ക്യാമ്പുകളിൽ. അതൊരു ഉത്സവം പോലെയായിരുന്നു. അവിടെ വരുന്ന എല്ലാവരോടും അദ്ദേഹം തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കും. അവിടം ഒരു ഉത്സവം പോലെയായിരുന്നു. അദ്ദേഹം കൊടുക്കുന്ന ലളിതമായ എന്തെങ്കിലും കൊണ്ട് ആളുകളുടെ രോഗങ്ങൾ മാറിയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരി നിൽക്കും. അദ്ദേഹം സ്വയം 106 വയസ്സുവരെ ജീവിച്ചു.
ആരെങ്കിലും 106 വയസ്സുവരെ ജീവിച്ചാൽ ഒരിക്കലും അസുഖമായിട്ടല്ല, നല്ല ചുറുചുരുക്കോടെ അവസാന ദിവസം വരെയും അയാൾക്ക് ആരോഗ്യത്തെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും, ശരിയല്ലേ? ഹലോ, എൻ്റെ മുത്തശ്ശി 113 വയസ്സുവരെ ജീവിച്ചു. 113 വയസ്സുവരെ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കിത് അസംബന്ധമായി തോന്നിയേക്കാം, എന്നാൽ നിങ്ങളിത് കേൾക്കണം. കാരണം നിങ്ങൾ തുറന്നിരിക്കുകയല്ലെങ്കിൽ പുതിയ പഠനങ്ങളൊന്നും നടക്കില്ല. ഞാൻ അവരെ 100 വയസ്സിന് ശേഷം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോഴും അവർക്ക് നല്ല പ്രസരിപ്പായിരുന്നു. അവർ ഒറ്റയ്ക്കൊരു തുറന്ന പറമ്പിലാണ് താമസിച്ചിരുന്നത്. അവരവർക്ക് വേണ്ടി ഒരു ചെറിയ ക്ഷേത്രമുണ്ടാക്കി. ദൈവത്തിനല്ല, തനിക്ക് തന്നെ അവരൊരു ക്ഷേത്രമുണ്ടാക്കി അതിനുള്ളിലിരുന്നു. കാരണം തനിക്കൊരു ക്ഷേത്രത്തിനുള്ള അർഹതയുണ്ടെന്ന് അവർക്ക് തോന്നി. ഇന്ത്യയിൽ ഇത് സാധാരണമാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ, വയസ്സായ സ്ത്രീകൾ. ചെറിയ ക്ഷേത്രമുണ്ടാക്കി അവിടെ ഇരുന്ന് മനുഷ്യരെ സഹായിക്കും, വ്യത്യസ്തമായ രീതിയിൽ, അവരുടേതായ രീതിയിൽ. ഞങ്ങൾ അവിടെ അവധിക്ക് പോകുമ്പോൾ അവർ വീട്ടിൽ വരുമായിരുന്നു. അവർക്ക് നിങ്ങൾ പ്രാതൽ കൊടുത്താൽ അവരതെടുത്ത് ഉറുമ്പുകൾക്കും അണ്ണാനും മറ്റ് മൈനയ്ക്കുമൊക്കെ കൊടുക്കും. എല്ലാം കൂടുതലും പ്രാതൽ അങ്ങനെ തരും. സ്വയം നിയുക്തരായ ഉപദേശികളുണ്ട്. അവരിത് കണ്ടിട്ട് പറയും, വയസ്സി, നിങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകും. അവരെല്ലാം മരിച്ചു. അവര് അവിടെ ഇരുന്ന് മൈനകളും ഉറുമ്പുകളും കഴിക്കുന്നത് നോക്കിയിരിക്കും. പിന്നെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കും. ആരെങ്കിലും നിങ്ങൾ കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ പറയും, എനിക്ക് നിറഞ്ഞു. അവർ ഉറുമ്പുകളെപ്പറ്റി ഏറെ വികാരഭരിതയാണെന്നാണ് ഞാൻ കരുതിയത്. എനിക്കിന്ന് 4-5 വയസ്സേ ഉള്ളൂ. ഞാൻ ഉറുമ്പുകളെ ചവിട്ടി മെതിച്ചാണ് നടന്നിരുന്നത്. ചട്ട് ചട്ട് ചട്ട്. ഏറ്റവും നല്ല കാര്യം, അവരെന്നെ ഒരിക്കലും തടഞ്ഞില്ല. ചെയ്യരുതെന്ന് അവരൊരിക്കലും പറഞ്ഞില്ല. ഉറുമ്പുകൾക്ക് വേണ്ടി അവർ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നു. ഉറുമ്പുകൾ അവരുടെ ജീവന് വേണ്ടിയുള്ളത് ചെയ്യുന്നു. ഒരു കുട്ടി ചെയ്യുന്നത് ഞാനും ചെയ്യുന്നു, അതവർക്കറിയാമായിരുന്നു. ചിലപ്പോഴൊക്കെ അവരെ ഇങ്ങനെ കണ്ടപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അവരപ്പോൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയും, ഒരു ദിവസം നിനക്ക് മനസ്സിലാകും. എനിക്കതറിയാൻ 25 വർഷങ്ങൾക്ക് മേലെ എടുത്തു. എന്തെന്നാൽ, നിങ്ങളുടെ ജീവൻ 100% നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുമല്ല പരിപോഷിപ്പിക്കപ്പെടുന്നത്. ജീവൻ നിങ്ങൾ സ്വന്തം തലയിൽ ചിന്തിച്ചു കൂട്ടുന്നതിനേക്കാൾ വലിയൊരു പ്രതിഭാസമാണ്, വളരെ വലുത്. നിങ്ങൾ വരുന്നതിന് മുൻപ് ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാം പ്രവർത്തിച്ചിരുന്നു. ഞാനും നിങ്ങളും പോയി കഴിഞ്ഞാലും ഇതെല്ലാം നന്നായിരിക്കും, അല്ലേ? നിങ്ങൾക്കപ്പുറം ഒരു ബുദ്ധിയുണ്ട്. പെട്ടെന്നതിനെ ദൈവം ഇത് അത് എന്നൊന്നും നിർണയിക്കേണ്ട. എന്തെന്നാൽ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ നിർണയിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് പ്രധാനമാണ്. നിങ്ങൾക്കൊന്നിനെപ്പറ്റിയും ഒന്നും അറിയില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിവിടെ ജീവിച്ചാൽ നിങ്ങളുടെ ബുദ്ധി എല്ലാം ശ്രദ്ധിക്കും, എല്ലാ കാര്യവും. എന്നാൽ നിങ്ങൾ നിഗമനത്തിലെത്തുന്നു. പുസ്തകങ്ങൾ വായിച്ചും അതും ഇതും അസംബന്ധങ്ങൾ കേട്ടും നിങ്ങൾ പറയും, നിങ്ങൾക്കിതറിയാം അതറിയാം. നിങ്ങളുടെ അറിവുകളുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിച്ചാൽ നിങ്ങൾ ഏറെ ചെറുതാകുന്നു. കാരണം നിങ്ങൾ എത്ര അറിഞ്ഞാലും കാര്യമില്ല. നിങ്ങൾ അറിയുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിന് നിസ്സാരമാണ്. എന്നാൽ നമ്മുടെ അജ്ഞത അതിലില്ലാത്തതാണ്. ഇതിനെയാണ് അജ്ഞതയുടെ വിവേകമെന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയില്ലെന്ന് എപ്പോഴും സ്വയം ബോധവാനാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി വളരെ ജാഗ്രതയോടെ ഇരിക്കും. ശരീരം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും അത് ജാഗ്രതയോടെ ഇരിക്കും. ഇതാണ് ഒരു ഡോക്ടർ ചെയ്യേണ്ടത്. കാരണം എനിക്കത് പറയുന്നതിൽ വിഷമമുണ്ട്. നിങ്ങൾക്ക് വൈദ്യം അറിയാമായിരിക്കും. നിങ്ങൾ ലോകത്തെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിരിക്കാം, ഏറെ രോഗികളെ ചികിത്സിച്ചിരിക്കാം. എന്നാലും എല്ലാം ശരിയെന്ന് തോന്നുമ്പോഴും നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും മരിച്ചു വീഴും. എന്തുകൊണ്ടും മരിക്കുമെന്ന് തോന്നുന്നവർ നാളെ എഴുന്നേറ്റിരിക്കും. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ എനിക്കും നിങ്ങൾക്കും അപ്പുറം ഒരു ബുദ്ധിയുണ്ട്. നമുക്ക് കാരണമായ ഒരു ബുദ്ധിയുണ്ട്. ഒരു മാമ്പഴത്തെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ബുദ്ധി. നിങ്ങളതിനെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ, എല്ലാം നിങ്ങളുടെ തലയ്ക്കുള്ളിലാണെന്ന് നിങ്ങൾ കരുതിയാൽ, നിങ്ങളൊരു മണ്ടൻ ഡോക്ടറാകും. നിങ്ങൾക്കുള്ളിലെ ഗഹനമായ ബുദ്ധി പ്രവർത്തിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം.